23 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡെക്സിന്റെ നമ്പർ നമ്മൾ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക് ആണ് പറയുന്നത്. ഇൻഡെക്സ് 23 ബോറോയിങ് കോസ്റ്റ് എന്നാണ്. രണ്ട് വേർഡ്സ് ആണ് വരുന്നത്, ദാറ്റ് ഈസ് ബോറോയിങ് ആൻഡ് കോസ്റ്റ്. ഫസ്റ്റത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ബി ആണ് വരുന്നത്, രണ്ടാമത്തേതിന് സി ആണ് വരുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ആൽഫാബറ്റിക് ഓർഡറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെറ്റർ ആണ് വരുന്നത്, സി എന്ന് പറഞ്ഞാൽ തേർഡ് ലെറ്റർ ആണ് വരുന്നത്. സോ ബി എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് വരും, ആൻഡ് സി എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന് വരും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻഡെക്സ് 23 എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബോറോയിങ് കോസ്റ്റ് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. ദാറ്റ് ഈസ് ബി രണ്ടാമത്തെ ലെറ്റർ, സി മൂന്നാമത്തെ ലെറ്റർ. സോ ഇൻഡെക്സ് 23 ബോറോയിങ് കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇനി ഈ ഒരു ഇൻഡെക്സിന്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദിസ് സ്റ്റാൻഡേർഡ് റിക്വയേഴ്സ് ദാറ്റ് ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസെറ്റ് shall be included in that cost of asset. Okay, so this is the core principle. ഒരു ക്വാളിഫൈങ് അസെറ്റിൻ്റെ അക്വസിഷൻ, കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അസെറ്റിനോട് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അത് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്യാപിറ്റലൈസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് എന്താണ് ദിസ് സ്റ്റാൻഡേർഡ് റിക്വയേഴ്സ് ദാറ്റ് ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ കൺസ്ട്രക്ഷൻ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസെറ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി കോസ്റ്റ് ഓഫ് ദാറ്റ് അസെറ്റ്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സോ ഓൾ അതർ ബോറോയിങ് കോസ്റ്റ് ഷാൽ ബി എക്സ്പെൻസഡ്. സോ അതാണ് ഈ ഒരു ഇൻഡെക്സ് 23 ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഒറ്റ സെൻറ്റൻസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല, കാരണം ഇതിൽ രണ്ട് ടേംസ് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്താണ് എന്താണ് ബോറോയിങ് കോസ്റ്റ്, രണ്ടാമത്താണ് എന്താണ് ക്വാളിഫയിങ് അസെറ്റ്. സോ ഈ ഒരു രണ്ട് ടേംസ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തിരിക്കണം. കാരണം എന്തെന്ന് വെച്ചാലും നമുക്കറിയാം ബോറോയിങ് കോസ്റ്റ് അത് എന്താണ് അക്വിസിഷൻ കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസെറ്റ് അതിന് ഇൻകർ ചെയ്തിട്ടുള്ള ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് അസെറ്റ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ബോറോയിങ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാവണം, അതുപോലെ തന്നെ ക്വാളിഫയിങ് അസെറ്റ് എന്താണെന്ന് മനസ്സിലാവണം. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഒരു കോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്തു വെക്കുന്നുള്ളൂ. ഓക്കെ, ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് ഒതർ കോസ്റ്റ്. സോ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് ഒതർ കോസ്റ്റ്. ഒതർ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫിനാൻസ് ചാർജ് ഇൻ ഫിനാൻസ് ലീസ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഡിഫറൻസസ്. സോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സോ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. സോ നമ്മൾ ഒരു ബോറോയിങ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, അതായത് ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കടം വാങ്ങിക്കാം. സോ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഒതർ കോസ്റ്റ്. ഒതർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ചാർജ് ഇൻ ഫിനാൻസ് ലീസ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഡിഫറൻസസ്, ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ രണ്ട് കോസ്റ്റുകളും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റുകളും, സോ ഇതെല്ലാമാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സബ്സ്ട്രാക്ട് എനി ഇൻകം. ഓക്കെ, സോ അതായത് ഈ ഒരു ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോറോ ചെയ്തു, നമ്മൾ ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോണ് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലോണ് നമ്മൾ മുഴുവനായിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നില്ല. സോ നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് അത് ഇൻവെസ്റ്റ് ചെയ്തു. സോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകംസ് ഉണ്ടാവുമല്ലോ. സോ ആ ഒരു ഇൻകം നമ്മൾ ഈ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. സോ അതാണ് പറയുന്നത് സബ്സ്ട്രാക്ട് ഇഫ് എനി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അടുത്ത ടേമാണ് ക്വാളിഫയിങ് അസെറ്റ്. ഓക്കെ, സോ ക്വാളിഫയിങ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ആൻ അസെറ്റ് ദാറ്റ് നെസസറിലി ടേക്ക് സബ്സ്റ്റാൻഷ്യൽ പീരിയഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓർ സെയിൽ എന്നാണ് പറയുന്നത്. സോ അതാണ് ക്വാളിഫയിങ് അസെറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ക്വാളിഫയിങ് അസെറ്റ് മീൻസ് ആൻ അസെറ്റ്, ഇറ്റ് ഈസ് ആൻ അസെറ്റ് ദാറ്റ് നെസസറിലി ടേക്സ് എ സബ്സ്റ്റാൻഷ്യൽ പീരിയഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓ സെയിൽ എന്ന് പറയുന്നത്. അതായത് ഒരു അസെറ്റാണ് ക്വാളിഫൈ അസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസെറ്റാണ് അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ഒരു യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സെയിലിന് വേണ്ടി റെഡി ആവാൻ വേണ്ടിയിട്ട്
substantial period of time oru substantial period of time nanu adu management judgement inde base la irikkum adhaidhe ethra ani substantial period ennu parayunnathu nammal or example nu parayunnathu nannale oru 12 months adhaidhe oru varsham oru bill for example oru asset nu parayunnathu oru building construct cheyan so nammal oru building oru office purpose inu vendi oru building construct cheyanannu oru example edukkam so aa oru building nammal oru intended use nu parayal endane official administrative purpose inu use cheyanannu so പർപ്പസിന് റെഡി ആവാൻ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒരു മൂന്നാല് വർഷം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കുന്നുണ്ടെന്ന് പറയാം. അത് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടൈം അല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ അത് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആണോ അല്ലേന്ന് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റ് ആണ്. ആ ഒരു കമ്പനീൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ്റെ ബേസിലാണ് അത് അത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അത് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ അത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡെക്സിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ എഎസും ഇൻഡെക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ജഡ്ജ്മെൻ്റൽ അതുപോലെ തന്നെ സബ്സ്റ്റാൻസ് ഓവർ ഫോമിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമ്മളെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ക്യുക്ക്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈ അസെറ്റ് എന്ന് പറഞ്ഞാൽ ആൻ അസെറ്റ് ദാറ്റ് നെസസറി ടേക്ക് എ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓർ സെയിൽ എന്ന് പറയാൻ പറ്റും. സോ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കുന്ന ഒരു അസെറ്റിനെയാണ് ക്വാളിഫൈങ് അസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കോർ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ദിസ് സ്റ്റാൻഡേർഡ് റിക്വയേഴ്സ് ദാറ്റ് ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ കൺസ്ട്രക്ഷൻ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസെറ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി കോസ്റ്റ് ഓഫ് ദി അസെറ്റ്. സോ ഒരു ക്വാളിഫയിങ് അസെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകർ ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോസ്റ്റ് ഓഫ് അസെറ്റിലേക്ക് ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആ കോസ്റ്റിനോട് കൂടി ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ക്വാളിഫൈ അസെറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത എല്ലാ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെൻസ് ചെയ്യണം എന്ന് പറഞ്ഞത്. എക്സ്പെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുക. റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എപ്പോഴാണ് ബോറോയിങ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എപ്പോഴാണ് നമ്മളൊരു ബോറോയിങ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അത് കോസ്റ്റ് ഓഫ് അസെറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസെറ്റ് ആർ ക്യാപിറ്റലൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി ക്വാളിഫയിങ് അസെറ്റ്. നമ്മൾ ഫസ്റ്റ് കോർ പ്രിൻസിപ്പിളിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ആൻഡ് സച്ച് ബോറോയിങ് കോസ്റ്റ് ആർ ക്യാപിറ്റലൈസ്ഡ് വെൻ ബിലോ ടു കണ്ടീഷൻസ് വിൽ ബി സാറ്റിസ്ഫൈഡ്. അതായത് താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ കൺസ്ട്രക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ക്വാളിഫൈ അസെറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് കോസ്റ്റ് ഓഫ് അസെറ്റിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ഏതൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻസ്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ടു ദി എൻറ്റിറ്റി. സോ ഈ ഒരു ബോറോയിങ് കോസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ബോറോയിങ് കോസ്റ്റ് കാരണം അത് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ടു ദ എൻറ്റിറ്റി. അത് കാരണം എൻറ്റിറ്റിയിലേക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു അസെറ്റിൽ നിന്ന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എൻറ്റിറ്റിയിലേക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബോറോയിങ് കോസ്റ്റ് ഓഫ് ക്വാളിഫൈ അസെറ്റിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി, അതായത് ആ ബോറോയിങ് കോസ്റ്റ് നമുക്ക് റിലയബിളി മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ അക്വിസിഷൻ കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസെറ്റ് ഷാൾ ബി ക്യാപിറ്റലൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി ക്വാളിഫയിങ് അസെറ്റ് ആസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്വാളിഫയിങ് അസെറ്റ്. ഓക്കെ, സോ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒദർ ബോറോയിങ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ എക്സ്പെൻസസ് ഇൻ ദി പീരിയഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. സോ ഏത് പീരിയഡിലാണോ മറ്റുള്ള ബോറോയിങ് കോസ്റ്റ്, അതായത് എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ അസെറ്റിന് വേണ്ടിയിട്ടല്ല എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ദെൻ സച്ച് ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യണം, പി ആൻ എൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം. ദാറ്റ് ഈസ് ഏത് വർഷമാണോ അത് ഇൻകർ ചെയ്യുന്നത് ആ വർഷം അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻ എൽ അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ട്
ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്താണ് റെഗുലേഷൻ പ്രിൻസിപ്പിൾ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ബോറോയിങ്സ് ആണ്. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ബോറോയിങ്സ് ഉണ്ട്, സ്പെസിഫിക് ബോറോയിങ്സ്, ജനറൽ ബോറോയിങ്സ്. സ്പെസിഫിക് ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ബോറോയിങ്ങിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു മിഷനറി വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ മിഷനറി എ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു മിഷനറി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മിഷനറി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ എടുക്കുകയാണ്, ഒരു 12% ലോൺ എടുക്കുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഷീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബോറോയിങ്സ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ലോൺ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ബോറോയിങ്സിനെയാണ് സ്പെസിഫിക് ബോറോയിങ് എന്ന് പറയുന്നത്. എന്നാൽ ജനറൽ ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി നമ്മളെടുത്തുള്ള പല ലോൺസുകളുണ്ടാവും, നമ്മൾ പല രീതിയിലുള്ള ലോണുകൾ നമ്മൾ ബാങ്കിൽ നിന്നും ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ബാങ്ക് ആ ഒരു ലോണ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലോണ് പല പല പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ബിസിനസ്സിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ലോൺ എടുത്തിട്ടുള്ള പൈസ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ലോണുകൾ, ഫോർ എക്സാമ്പിൾ 6% ടേം ലോണ്, 10% ഡിബഞ്ചേഴ്സ്, അങ്ങനെയെല്ലാം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ലോണ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പല ആവശ്യങ്ങൾ, ബിസിനസ്സിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു മെഷീനറി വാങ്ങേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ആ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ലോൺസിന് നമ്മൾ ആ ഒരു ലോൺ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ആ മെഷീനറി വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബോറോയിങ്സിനാണ് ജനറൽ ബോറോയിങ്സ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ബോറോയിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റാണ് എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 12% ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് കാണുമ്പോൾ എന്താണ്, അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ജനറൽ ബോറോയിങ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ബോറോയിങ്സുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ 6% ടേം ലോൺ ഉണ്ടാവും, 10% ഡിബഞ്ചർ, അങ്ങനെ പല രീതിയിലുള്ള ഓൾറെഡി അവിടെ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടാവും. സോ അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു മെഷീനറിയോ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ്, ഒരു എക്സാമ്പിൾ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ള ബോറോയിങ്സ് ആണ് നമ്മൾ ഓൾറെഡി ജനറൽ ആയിട്ടുള്ള ബോറോയിങ്സ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഓരോന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ കാണൽ എങ്ങനെയെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ബോറോയിങ്സ് ആണ്. അതായത് ഈ ലോണുമ്പോൾ എന്താണ് 6% ആണ്. സോ ആദ്യമേ അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് എന്താണ് 6% ഇൻറ്റു 10 lakh ആണെന്ന്, 10 lakh ഇൻറ്റു അതിൻ്റെ എത്ര പീരീഡാണെന്ന് വെച്ചാൽ ആ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് കാണാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 10% ഡിബഞ്ചറിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് ആണ്, അതാണ് ഇൻട്രസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. അത് രണ്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ബോറോയിങ്സ്. അതായത് ഇത് 10 lakh ആണ് ഇത് നമ്മൾ ടേം ലോൺ എടുത്തിട്ടുള്ള 10 lakh ആണ്, ഡിബഞ്ചർ എടുത്തിട്ടുള്ള 20 lakh ആണെന്നുണ്ടെങ്കിൽ 30 lakh കയറും ടോട്ടൽ ബോറോയിങ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ബോറോയിങ്സ് പറഞ്ഞാൽ ഒരു റേറ്റ് കിട്ടും, അതിനാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ആണ്. എപ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങേണ്ടത്? അതായത് നമ്മൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോണിൽ ഫോർ എക്സാമ്പിൾ മാസം മാസം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആനുവലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ ഈ ഒരു ഇൻട്രസ്റ്റ് ആനുവലി വരുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മന്ത്ലി വരുന്ന ഇൻട്രസ്റ്റ്, സോ ഇത് എപ്പോൾ മുതലാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, സോ ഏത് ടൈം മുതൽ ഏത് ഡേറ്റ് മുതലാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, സോ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വെൻ ഓൾ ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് മൂന്ന് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഈ മൂന്ന് കണ്ടീഷൻസ് മൂന്നും സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓൾ ദി കണ്ടീഷൻസ്, ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, മൂന്ന് കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഏത് ഡേറ്റിലാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ ഒരു ഡേറ്റ് മുതലാണ് ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ആ ഒരു ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള പീരിയഡ്സുള്ള ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യണം, എക്സ്പെൻസ് ചെയ്യാൻ ചെയ്യണം. ദാറ്റ് ഈസ് എന്താണ് പി ആൻഡ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം. സോ ഈ ഒരു മൂന്ന് കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ ഒരു ഡേറ്റ് മുതലുള്ള ക്യാപിറ്റലൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ ഏതുവരെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നതിൽ നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. സോ ആ ഒരു പീരീഡ് വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം, ദാറ്റ് ഈസ് ആഡ് ടു ദി കോസ്റ്റ് ഓഫ് അസെറ്റ് ചെയ്യണം. എന്നാൽ ബാക്കിയുള്ള, അതായത് ഇതിന് മുമ്പുള്ളതോ അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യണം, അത് പി ആൻഡ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുക. അതായത് നമുക്ക് അറിയാം ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ നോർമലി എന്താണ്, അത് നമ്മളെ എക്സ്പെൻസസ് ആണ്. സോ എക്സ്പെൻസസ് ആകുമ്പോൾ നമ്മൾ അതിന് പി ആൻഡ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്, ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു ബോറോയിങ് കോസ്റ്റ് ഈ ഒരു സ്പെസിഫിക് പീരിയഡിൽ വരുന്ന ബോറോയിങ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു, അതായത് നമ്മളൊരു കമൻസ്മെൻറ്റ് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ
ഡിമോണിറ്റൈസേഷനും പറയുന്നുണ്ട്. സോ ആ ഒരു ഏത് മുതൽ ഏത് വരെയുള്ള പീരിയഡ് ആ ഒരു പീരിയഡ് പറയുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും പറയുന്നുണ്ട്. സോ ആ ഒരു പീരിയഡിലുള്ള ബോറോയിങ് കോസ്റ്റാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. സോ അല്ലാത്ത ബോറോയിങ് കോസ്റ്റ് മുഴുവനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പി ആൻ എൽ അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്. ഓരോ മാസത്തെ അല്ലെങ്കിൽ ഓരോ ഇയർലി വരുന്നത് നമ്മൾ പി ആൻ എൽ അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. സോ എന്താണ്, എന്തൊക്കെയാണ് ഈ കണ്ടീഷൻസ് നോക്കാം. സോ ദ കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ആണ്, ദാറ്റ് ഈസ് ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഒന്നാമത്താണ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അസറ്റ് ഈസ് ഇൻകേർഡ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നാണ് ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് ഇൻകർ ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് എങ്കിലും ഇൻകർ ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, സോ രണ്ടാമത്തെ കണ്ടീഷനാണ് പറയുന്നത് ബോറോയിങ് കോസ്റ്റ് ഈസ് ഇൻകേർഡ്. അതായത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ അതായത് അസെറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻസസ് ഇൻകർ ചെയ്താൽ മാത്രം പോരാ, ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്ത് തുടങ്ങണം. അതായത് ബോറോയിങ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിരിക്കണം. സോ അതാണ് ബോറോയിങ് കോസ്റ്റ് ഈസ് ഇൻകേർഡ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷനാണ് എന്താണ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നെസസറി ടു പ്രിപ്പയർ ദ അസെറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓർ സെയിൽ ആർ അണ്ടർടേക്സ്. ഓക്കെ, സോ അതായത് എന്താണ്, നമ്മളൊരു അസെറ്റ് അതിന് ഇൻറ്റൻഡ് യൂസ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ സെയിലിന് വേണ്ടിയിട്ട് റെഡി ആവുന്നതിന് വേണ്ടിയിട്ട് അതായത് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്ത് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിരിക്കണം, അണ്ടർടേക്സ് ചെയ്തിരിക്കണം, അത് തുടങ്ങിയിട്ട് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാനിംഗ് ബോക്സ് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങണം, അങ്ങനെ എന്തെങ്കിലുമായിട്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, അണ്ടർടേക്ക് അത് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. സോ ഈ ഒരു മൂന്ന് കണ്ടീഷൻസ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നാമത്തെ കണ്ടീഷൻ ആയിരുന്നു എക്സ്പെൻസസ് റിലേറ്റഡ് ടു അസെറ്റ്. അതായത് അസെറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, അതായത് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അക്വിസിഷൻ വരുന്ന എക്സ്പെൻസസ് ഇൻകർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്തിരിക്കണം. മൂന്നാമത്തതാണ് എന്ത് ചെയ്തിരിക്കണം, കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എന്താണ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നെസസറി ടു പ്രിപ്പയർ ദി അസെറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓർ സെയിൽ ഈസ് അണ്ടർടേക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് മൂന്ന് കണ്ടീഷൻസ്. ഈ മൂന്ന് കണ്ടീഷൻ എപ്പോഴാണ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസേഷൻ കമൻസ് ചെയ്യുക എന്ന് പറയും. സോ എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ എൻഡ് ചെയ്യേണ്ടത്, സോ അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, സോ എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്നത് നിർത്തേണ്ടത്, ഒന്നും അതിനുമുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. അതായത് ഏത് മുതലാണ് ക്യാപിറ്റലൈസേഷൻ, അതായത് ബോറോയിങ് കോസ്റ്റ് ഏത് ഡേറ്റ് മുതലാണ് ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ടത്. സോ ആ ഒരു മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ആ ഒരു മൂന്ന് കണ്ടീഷൻസ് എന്നാണ് ആ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂന്ന് കാര്യങ്ങളും എപ്പോഴാണ് നടക്കുന്നത്, ആ ഒരു ഡേറ്റ് മുതലാണ് ക്യാപിറ്റലൈസേഷൻ തുടങ്ങുന്നത്. എന്നാൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്, അതായത് ബോറോയിങ് കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് അസറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്. അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബോറോയിങ് കോസ്റ്റ് വീണ്ടും അത് കഴിഞ്ഞ് ആ ഒരു ഈ ഒരു പറയുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് ഇൻക്വയറി ചെയ്യും. പക്ഷേ ആ ഇൻക്വയറി ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്തിരിക്കരുത്, കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക് ആഡ് ചെയ്യരുത്. പക്ഷേ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം, പി ആൻ എൽ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് പി ആൻ എൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ സീസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ, എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്താണ് എപ്പോഴാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ വെൻ സബ്സ്റ്റാൻഷ്യലി ഓൾ ദി ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ ദ ക്വാളിഫൈങ് അസെറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓർ സെയിൽ ആർ കംപ്ലീറ്റഡ്. ഓക്കെ, സോ എപ്പോഴാണ് ഈയൊരു നമ്മളൊരു ഇൻറ്റൻഡ് യൂസ് അല്ലെങ്കിൽ സെയിലിന് നമ്മളൊരു എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്വാളിഫൈ അസെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു സെയില് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ദാറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി ഓൾ ദ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മെഷീനറിയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആ ഒരു മെഷീനറി കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെഷീനറി അക്വയർ ചെയ്യാനും നമ്മൾ പറയുന്നില്ല, ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റാൻഷ്യലി ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു ക്വാളിഫയിങ് അസെറ്റ് ആണെന്നാണ്. സോ ആ ഒരു ക്വാളിഫയിങ് അസെറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മെഷീനറി കൺസ്ട്രക്ട് ചെയ്യണം. സോ ഒരു മെഷീനറി മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ അത് ഒരു നമ്മളൊരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്താൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസ് സബ്സ്റ്റാൻഷ്യലി ഓൾ ദ ആക്ടിവിറ്റീസ് പക്ഷേ നമ്മൾ അത്
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോയ് മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ്. സോ ആ ഒരു ടോയ് മാനുഫാക്ചർ ചെയ്യാനുള്ളൊരു മെഷീനറിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ആ ഒരു മെഷീനറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു മെഷീനറി നമ്മളൊരു നമ്മൾ ഇൻറ്റൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ ടോയ് മാനുഫാക്ചറിങ് ആണ്. ആ ഒരു ടോയ് മാനുഫാക്ചറിങ്ങിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ, ദാറ്റ് ഈസ് ആ നമ്മളൊരു ഇൻറ്റൻഡ് പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു പ്ലാന്റ് സോറി ആ ഒരു മെഷീനറി എപ്പോഴാണ് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നത്, സോ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യണം. സോ ദാറ്റ് ഈസ് എന്താണ്, സബ്സ്റ്റാൻഷ്യലി ഓൾ ദ ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ ദി ക്വാളിഫൈങ് അസെറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓർ സെയിൽ ആർ കംപ്ലീറ്റഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്താണ് സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് ഇറ്റ് ക്യാൻ ബി സീസ്ഡ് ഇവൻ ബിഫോർ ദ റുട്ടീൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. അതായത് നമ്മളൊരു അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ഉണ്ട്, ഇപ്പോൾ ഓഫീസ് വർക്ക്സ് കുറച്ചുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തെയാണ് ഒരു എഞ്ചിനീയറിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പല കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ഉണ്ടാവും, റുട്ടീനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസേഷൻ ചെയ്യൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ ദ ക്വാളിഫൈങ് അസെറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് ഓർ സെയിൽ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, സോ അടുത്തതാണ് പാർട്ട് ക്യാപിറ്റലൈസേഷൻ ഈസ് പോസിബിൾ എന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 ബിൽഡിങ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 10 വില്ലാസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. വേറെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പ്ലാന്റ് ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ സോറി ഒരു മെഷീനറി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് എന്ന് എക്സാമ്പിൾ വിചാരിക്കുക. ഓക്കെ, സോ അതിലൊരു 7 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 7 കംപ്ലീറ്റ് ചെയ്യാൻ മീൻസ് ഓൾ ദി ആക്ടിവിറ്റീസ്, ദാറ്റ് ഇസ് സബ്സ്റ്റാൻഷ്യൽ ഓൾ ദി ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സോ ആ ഒരു 7 ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ 7 മെഷീനറീൻ്റെ ക്യാപിറ്റലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ 3 ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. സോ അതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, സോ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് പറയാൻ പറ്റും. സോ അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് പാർട്ട് ക്യാപിറ്റലൈസേഷൻ ഈസ് പോസിബിൾ എന്ന് പറയും. അടുത്തതാണ് സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ, അതായത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന എപ്പോഴാണ് സസ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മളാദ്യം കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഡിസ്കസ് ചെയ്തു, രണ്ടാമത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, ഒന്നാമത്തെ ആയിരുന്നു കമൻസ്മെൻറ്റ്, രണ്ടാമത്തെ ഡിസ്കസ് ചെയ്തിരുന്നു എന്ത് സെസേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു പീരിയഡിലാണ് ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ടത്, എന്ത് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്, ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ കൺസ്ട്രക്ഷൻ ഓർ ഓഫ് ക്വാളിഫൈ ആൻസർ ഷാൾ ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട പീരിയഡാണ് എന്ത് ഈ ഒരു പീരിയഡ്, ദാറ്റ് ഈസ് കമൻസ്മെൻറ്റ് ആൻഡ് സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. എന്നാൽ ഈ ഒരു പീരിയഡിൻ്റെ ഇടയിൽ ചില ഫോർ എ ലിമിറ്റഡ് സ്പാൻ ഓഫ് ടൈം ചില ഒരു ടൈമിൽ എന്ത് ചെയ്യണം, ബോറോയിങ് കോസ്റ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യാം. സോ അത് എപ്പോഴാണ് സസ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെൻ ഇറ്റ് സസ്പെൻഡ്സ് ദ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ്. അതായത് നമുക്കറിയാം ഒരു ബിൽഡിങ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് അതിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫൗണ്ടേഷന് ഫൗണ്ടേഷൻ ഇടുന്നത്, അതുപോലെ തന്നെ അത് അതിൻ്റെ പടവ്, പിന്നെ അതുപോലെ തന്നെ ഒരു അനുബന്ധമായിട്ടുള്ള സെൻട്രിങ് അത് അതുപോലെ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. സോ അതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് അതിൻ്റെ ഒരു ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് അതായത് വർക്കുകളൊന്നും നടക്കാതിരിക്കുക, അങ്ങനെ ടെമ്പറലി അങ്ങനെ ഒരു വർക്കുകളൊന്നും നടക്കാതെ ആണെന്നുണ്ടെങ്കിൽ, സോ ആ ഒരു പീരിയഡിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് വെൻ ഇറ്റ് സസ്പെൻഡ് ദ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് കുറച്ച് പീരിയഡിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു 2-3 ഒരു വർക്ക്സോ കാര്യങ്ങളൊന്നും നടന്നില്ല, ഒരു ലേബർ സ്ട്രൈക്ക് കാരണം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കാരണം അവിടെ ഒരു ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദെൻ ആ ഒരു പീരിയഡിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നല്ല, ക്യാപിറ്റലൈസ് ചെയ്യരുത്, പക്ഷേ ആ ഒരു 3 ഫോർ എക്സാമ്പിൾ ആ 3 സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു 3 ക്യാപിറ്റൽ 3 ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് പകരം അതെന്ത് ചെയ്യണം, പി ആൻ എൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം, അത് എക്സ്പെൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പറയുന്നത് എന്ത് ചെയ്യാം, നോ സസ്പെൻഷൻ, ദാറ്റ് ഈസ് നോ സസ്പെൻഷൻ വെൻ ടെമ്പററി ഡിലേ വെൻ ടെമ്പററി ഡിലേ ഈസ് ഇഫ് ഇറ്റ് ഈസ് നെസസറി പാർട്ട് ഓഫ് ദി പ്രോസസ് ഫോർ ഗെറ്റിംഗ് ആൻ അസെറ്റ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ്.
അതായത് ആ ഒരു ടെമ്പററി ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അസെറ്റ് ആ ഒരു അസെറ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരു നെസസറി പാർട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു അസെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ നെസസറി പാർട്ടായിട്ട് വരുന്നതാണ് ആ ടെമ്പററി ഡിലേ എന്നുണ്ടെങ്കിൽ ദെൻ സസ്പെൻഡ് ചെയ്യേണ്ട, ദെൻ ആ ഒരു പീരീഡിലുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിൽഡിങ്ങാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുന്നത് അതായത് സെൻട്രിങ് ബോക്സ് അതായത് അതിൻ്റെ വാർപ്പ് പണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ അത് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിന് സെറ്റാകാൻ കുറച്ച് ടൈം എടുക്കും. സോ അത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെസസറി പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ് ഫോർ ഗെറ്റിംഗ് ആൻ അസെറ്റ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ്. സോ ആ ഒരു പർപ്പസിൻ്റെ നെസസറി പാർട്ടാണ്, ആ ഒരു പ്രോസസ്സിൻ്റെ നെസസറി പാർട്ടാണ് ഇത്. ചില സെർട്ടൻ പീരീഡ് എന്ത് ചെയ്യണം, ആ ഒരു വർക്കുകൾ സെറ്റ് ചെയ്യാൻ, അടുത്ത വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെസസറി ആയിട്ട് കുറച്ച് ടൈം അവിടെ ആവശ്യമുണ്ട്. സോ അങ്ങനെയുള്ള ടെമ്പററി ഡിലേസ് എന്ത് ചെയ്യരുത്, ആ ഒരു ഡിലേസിൽ സസ്പെൻഷൻ ചെയ്യാൻ പാടില്ല, ക്യാപിറ്റലൈസേഷൻ സസ്പെൻഷൻ ചെയ്യാൻ പാടില്ല. ആ ഒരു പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോറോയിങ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പീരീഡിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പെൻസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്.